നിങ്ങൾക്ക് ക്രിപ്റ്റോ കറൻസി വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കാണുക. നിങ്ങളുടെ എല്ലാ ഡൗട്ട്സ് ക്ലിയർ ആവുന്നതായിരിക്കും. സോ നമ്മൾക്ക് ബൈനാൻസ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ക്രിപ്റ്റോ കറൻസീസ് വാങ്ങിക്കുന്നതും സെല് ചെയ്യുന്നതെന്ന് കാണാം. ഇവിടെ ഞാൻ ബൈനാൻസ് യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ബൈനാൻസ് ഒരു പോപ്പുലർ എക്സ്ചേഞ്ച് ആണ്, ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് പോപ്പുലർ എക്സ്ചേഞ്ച് ആണ്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് നമുക്ക് ഫണ്ട്സ് വിത്ത്ഡ്രോ ചെയ്യാനായാലും ഒരു ഇഷ്യൂ വരുന്നില്ല. ഞാൻ കഴിഞ്ഞ ഒരു വർഷമായിട്ട് യൂസ് ചെയ്യുന്നതാണ്, ഇതുവരെ എനിക്ക് ഇഷ്യൂ വന്നിട്ടില്ല. ഇഷ്ടംപോലെ ഫീച്ചേഴ്സും വരുന്നുണ്ട്, അത് നമുക്ക് കാണാം. സോ നിങ്ങൾക്ക് ബൈനാൻസ് ഉപയോഗിച്ച് ക്രിപ്റ്റോ കറൻസീസ് വാങ്ങിക്കാൻ ഉദ്ദേശമുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ്റെ പേജിലേക്ക് വരാൻ പറ്റുന്നതായിരിക്കും. അതുവഴി നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. സോ നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ഇനീഷ്യലി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഈ ടോപ്പ് ലെഫ്റ്റ് സെക്ഷനിൽ ഈ പ്രൊഫൈൽ സെക്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ റൈറ്റ് ടോപ്പ് സെക്ഷനിലായിട്ട് വെരിഫൈഡ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ. ഇപ്പോൾ നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇനീഷ്യലി നിങ്ങൾക്ക് ഇതായിരിക്കില്ല വരുന്നുണ്ടാവുക, ടു വെരിഫൈ ക്ലിക്ക് ചെയ്യർ അങ്ങനെ സംതിങ് ആയിരിക്കും വരുന്നുണ്ടാവുക. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ വേറൊരു പേജിലേക്ക് വരുന്നതായിരിക്കും. ഈ പേജ് വഴി നിങ്ങൾ ഒരു KYC ചെയ്യേണ്ടതാണ്, അതായത് നിങ്ങളുടെ പാസ്പോർട്ട് ഓർ എനി ഇൻഫർമേഷൻ കൊടുത്തിട്ട് നിങ്ങളാണ് ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നതെന്ന് പ്രൂവ് ചെയ്യേണ്ടതാണ്. എന്നാൽ മാത്രമാണ് ബൈനാൻസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ക്രിപ്റ്റോ കറൻസീസ് വാങ്ങിക്കാനോ ഷെയർ ചെയ്യാനോ ട്രേഡ് ചെയ്യാനോ സാധിക്കുകയുള്ളൂ. സോ ഇവിടെ ഇവർ പറഞ്ഞിരിക്കുന്ന പോലെ പേഴ്സണൽ ഇൻഫർമേഷൻ, ഗവൺമെൻറ് ഇഷ്യൂഡ് ഐ ഡി കാർഡ്, ഒരു പാസ്പോർട്ട്, ഒരു ഫേഷ്യൽ റെക്കഗ്നിഷൻ, ഈ മൂന്ന് ഇൻഫർമേഷൻസും ഇവർക്ക് പാസ് ചെയ്യുകയാണെങ്കിൽ ഒരു ഒരാഴ്ചയ്ക്കുള്ളിൽ മാക്സിമം ഈ ഒരു വെരിഫിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഈ ക്രിപ്റ്റോ കറൻസീസ് വാങ്ങിക്കാനോ ട്രേഡ് ചെയ്യാനോ സെല് ചെയ്യാനോ സാധിക്കുന്നതായിരിക്കും. ഇനി ബാക്ക് അടിച്ച് പോവുക. ഇനി നിങ്ങൾക്ക് ക്രിപ്റ്റോ കറൻസീസ് വാങ്ങിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടെ P2P സെക്ഷൻ നമുക്ക് കാണാം. P2P സെക്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി INR ഉപയോഗിച്ച് വാങ്ങിക്കാൻ സാധിക്കുന്നതല്ല. ഏത് ക്രിപ്റ്റോ കറൻസി ആയാലും ഡയറക്റ്റ്ലി INR ഉപയോഗിച്ച് വാങ്ങിക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ നിങ്ങൾ ഇനീഷ്യലി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, USDT എന്നുള്ള സ്റ്റേബിൾ കോയിൻ, ഒരു ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് ചെയ്യേണ്ടതാണ്. നമ്മളുടെ INR ആ ക്രിപ്റ്റോ കറൻസി ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യേണ്ടതാണ്. അത് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള വഴിയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ P2P അമർത്തുമ്പോൾ തന്നെ USDT എന്ന ഓപ്ഷൻ വരുന്നതായിരിക്കും ഫസ്റ്റ് ടാബിൽ തന്നെ. അവിടെ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഒരു ട്രേഡറിനെ അല്ലെങ്കിൽ ഒരു സെല്ലറിനെ സെലക്ട് ചെയ്യുക. ഇവിടെ ഇത്രയും സെല്ലേഴ്സ് ഉണ്ട്, ഇത്രയും സെല്ലേഴ്സ് USDT നമുക്ക് തരാൻ വേണ്ടി നിൽക്കുകയാണ്. നമ്മൾ അവരുടെ റേറ്റ് നോക്കുക. ഇപ്പോൾ ഒരു ഡോളർ എന്ന് പറയുമ്പോൾ ഏകദേശം ഇപ്പോഴത്തെ റേറ്റിൽ 74 point something ആയിരിക്കും. അപ്പോൾ ഇത് ഇവരുടെ ഒരു അഡീഷണൽ ഫീ എന്ന രീതിയിൽ 78 പെർ ഡോളർ എന്ന രീതിയിൽ ചാർജ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കിതിൽ നിന്ന് ഇഷ്ടപ്പെട്ട ഒരു സെല്ലറെ ചൂസ് ചെയ്യുക. ഓരോ സെല്ലേഴ്സിനും ഓരോ പേയിങ് ഓപ്ഷൻസ് ഉണ്ടാവും. ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ സെല്ലറ് താഴെ നമുക്ക് കാണാം UPI ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. സെക്കൻഡ് ട്രേഡറിൻ്റെ താഴെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ UPI ഉണ്ട്, ഫോൺപേ ഉണ്ട്, PayTM ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് മെത്തേഡാണോ നിങ്ങൾ കൂടുതൽ ഫേമിലിയറായിട്ട് തോന്നുന്നതെങ്കിൽ ആ മെത്തേഡ് ചൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ UPI ആണ് പ്രിഫർ ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് വേണ്ട എമൗണ്ട് ക്ലിക്ക് ചെയ്യുക. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ ഈ ബയ്യർ പറയുന്ന മിനിമം റേറ്റ് 29,000 ആണ്. അപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് കറൻ്റ്ലി ആ എമൗണ്ട് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ വേറെ ഒരു സെല്ലറിനെ ക്ലിക്ക് ചെയ്യാം. ആ ഒരു മിനിമം റിക്വേർഡ് എമൗണ്ട് നിങ്ങൾക്ക് സാധിക്കുന്ന പോലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം. ഇപ്പോൾ താഴെ കാണിക്കുന്ന ഈ ഒരു സുക്കറ്റ് എന്ന പേരിലുള്ള ഒരു ട്രേഡറിനെ സെലക്ട് ചെയ്താൽ അവിടെ 5,000 കാണിക്കുന്നത് മിനിമം ആയിട്ട്. സോ എനിക്ക് 5,000 ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ആ 5,000 ഞാൻ ക്ലിക്ക് ചെയ്യും. എന്നിട്ട് നമുക്ക് ഈ ഒരു എമൗണ്ട്, ഇപ്പോൾ സപ്പോസ് 5,000 ആണെങ്കിൽ ഇപ്പോൾ 5,000 to 1,00,000 വരെ ഇവിടെ കൊടുക്കാം. ഞാനിവിടെ 5,000 കൊടുത്തു. അതുകൊണ്ട് ബൈ വിത്ത് 0 fees എന്നുള്ള ഓപ്ഷൻ ഉണ്ടോ, ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് പേജിലേക്ക് വരുമ്പോൾ അവിടെ സെല്ലറായിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ചാറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഡീറ്റെയിൽസ് കാണാനോ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് കാണാനോ സാധിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഇത് ഡയറക്റ്റ്ലി വേണമെങ്കിൽ ചാറ്റ് ചെയ്യാം, കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടാൻ വേണമെങ്കിൽ ചാറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മേക്ക് എ പേയ്മെൻറ്റ് എന്നുള്ള ഒരു ബോക്സ് കണ്ടില്ലേ താഴെ, ആ ബട്ടൺ അമർത്തുക. അവിടെ നിങ്ങൾക്ക് ഈ ട്രേഡറുടെ UPI ID കാണാൻ പറ്റുന്നതായിരിക്കും. ആ UPI ID അപ്പർ റൈറ്റ് സൈഡിലായിട്ട് കോപ്പി ഓപ്ഷൻ കാണാൻ പറ്റുന്നതായിരിക്കും. ആ കോപ്പി ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ പേയ്മെൻറ്റ് മെത്തേഡ് ഓഫ് ചോയ്സ്, നിങ്ങളിപ്പോൾ സപ്പോസ് UPI ആണ് സെലക്ട് ചെയ്തതെങ്കിൽ UPI ഇൻക്ലൂഡ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ആയിട്ടുള്ള ഗൂഗിൾ പേ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബാങ്ക്സിൻ്റെ ആപ്ലിക്കേഷൻ തന്നെ യൂസ് ചെയ്യാം. ആ മെത്തേഡ്സ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ട്രേഡർക്ക് നിങ്ങൾ പറയുന്ന എമൗണ്ട്, ഇപ്പോൾ ഈ കേസ് 5,000 എന്ന എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. ഒരു 5-10 minutes മാക്സിമം, അത് അതിനുള്ളിൽ നിങ്ങൾക്ക് ഈ ട്രാൻസാക്ഷൻ ഫിനിഷ് ആവുന്നതായിരിക്കും, ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും.
നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഈ എമൗണ്ട് താഴെ കാണുന്ന വാളറ്റ് സെക്ഷൻ റൈറ്റ് ബോട്ടം കോണിലുള്ള വാളറ്റിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ഫണ്ടിങ് എന്നുള്ള സെക്ഷൻ കാണാൻ പറ്റും. ആ ഫണ്ടിങ്ങിന് അകത്ത് USDT ആയിട്ട് നിങ്ങൾ വാങ്ങിച്ച USDT ആ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ ഇവിടെ വന്ന് കിടക്കും. ഇത് കഴിഞ്ഞ് നിങ്ങൾക്ക് സപ്പോസ് BTC അല്ലെങ്കിൽ ETH അല്ലെങ്കിൽ എനി ക്രിപ്റ്റോ കറൻസീസ് ഓഫ് യുവർ ചോയ്സ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും BTP പോവുക. എന്നിട്ട് ഇപ്പോൾ എൻ്റെ ചോയ്സ് BTC ആണ്, ഞാൻ BTC ക്ലിക്ക് ചെയ്തു. അത് കഴിഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെട്ട റേറ്റിലുള്ള ഒരാളുടെ അല്ലെങ്കിൽ ഒരു ട്രേഡറിനെ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുന്നു. പക്ഷേ ഇവിടെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ കൊടുക്കുന്ന USDT ആയിരിക്കും, USDT കൊടുക്കുന്നു, തിരിച്ച് നമുക്ക് BTC റിട്ടേൺ വരുന്നു. ഇത് ഒരു പ്രോസസ്സ്. അല്ലെങ്കിൽ വേറൊരു വഴി കൂടെ നമുക്ക് BTC അല്ലെങ്കിൽ ETH ഓർ എനിത്തിങ് നമുക്ക് ബൈ ചെയ്യാം കൺവേർട്ട് ഓപ്ഷനിലൂടെ. ഇവിടെ കൺവേർട്ട് ഓപ്ഷൻ ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫ്രമും ടുവും കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇവിടെ ഞാൻ ഫ്രമ്മിൽ, എൻ്റെ കയ്യിൽ ഇപ്പോൾ USDT ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ USDT എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് BTC എനിക്ക് വേണ്ടതുകൊണ്ട് BTC ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് എൻ്റെ കയ്യിലുള്ള USDT എമൗണ്ട് ഞാൻ അവിടെ എൻ്റർ ചെയ്യുന്നു. എന്നിട്ട് പ്രിവ്യൂ കൺവേർഷൻ എന്നുള്ളൊരു ബോക്സ് അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊടുക്കുന്ന എമൗണ്ട്, നിങ്ങൾ കൊടുക്കുന്ന USDTക്ക് എത്ര റിട്ടേൺ BTC കിട്ടുമെന്ന് ഇവിടെ തന്നെ അവർ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതായിരിക്കും. ഇതുവഴി നിങ്ങൾക്കും ബൈ ചെയ്യാം. സോ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.